മലയാളത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണ ചിത്രമായി വന്ന് വൻ വിജയമായിരിക്കുന്ന ബ്രഹ്മയുഗം മിന്നുന്ന പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ആദ്യ ഷോ മുതൽ റിലീസ് ചെയ്ത എല്ലായിടത്തു നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയ രാഹുൽ, സദാശിവൻ, മമ്മൂട്ടി, അർജുൻ, അശോകൻ ടീമിന്റെ ബ്രഹ്മയുഗം രണ്ടാം ദിവസവും തിയേറ്ററുകളിൽ കുതിപ്പ് തുടരുകയാണ്. ചിത്രം ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് ഞെട്ടിക്കുന്ന കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അണിയറ പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കളക്ഷനാണ് ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് ഡേ കിട്ടിയിരിക്കുന്നത്. ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3.5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മയുഗം കേരളത്തിൽ 202 തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസായത്. ഇത്ര കുറഞ്ഞ തിയേറ്റർ കൗണ്ടുള്ള ചിത്രം നേടിയിരിക്കുന്നത് ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. ചിത്രത്തിന് ഇന്നലെ 100 മുകളിൽ എക്സ്ട്രാ ഷോകളാണ് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. ചിത്രത്തിന് ആദ്യ ദിവസം റെക്കോർഡ് ഓവർസീസ് കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 7 കോടിക്കടുത്ത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫസ്റ്റ് ഡേ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്കടുത്താണ്. 1 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി ഇന്നലെ മാത്രം വിറ്റുപോയത്. ചിത്രത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി എല്ലായിടത്തും ഒരു മികച്ച ബുക്കിംഗ് ആണ് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് എല്ലായിടത്തും യെല്ലോ അലർട്ട് ആയിരിക്കുകയാണ്. ഇന്നും ചിത്രത്തിന് ധാരാളം ഹൗസ് ഫുൾ ഷോകൾ ഉണ്ട്. സ്പെഷ്യലി ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മേജർ സെന്ററുകളിൽ ഇന്നും എക്സ്ട്രാ ഷോകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമ്മാതിരി ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് 7000 മുകളിൽ ടിക്കറ്റുകളാണ്. ഈവനിംഗ് ആകുമ്പോഴേക്കും അത് 8000 മുകളിലാകും എന്ന് ഉറപ്പാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് കാണാൻ കഴിയുന്നത്. പ്രധാനമായും തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിക്കടുത്ത് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ 732 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1.16 കോടി രൂപയ്ക്ക് മുകളിലാണ് ട്രാക്കിംഗ് കളക്ഷനായി കിട്ടിയിരിക്കുന്നത്. ഈവനിംഗ് ആകുമ്പോഴേക്കും ഇനിയും കുതിച്ചുയരും എന്ന് ഉറപ്പാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ഫാമിലി പ്രേക്ഷകർ ചിത്രം കാണാൻ തിയേറ്ററുകൾ എത്തി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയ റിപ്പോർട്ട്. ചുരുക്കം പറഞ്ഞാൽ ചാത്തന്മാർ തിയേറ്ററുകളും ബോക്സ് ഓഫീസും ഭരിക്കുകയാണ്. ബ്രഹ്മയുഗം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.